ശിക്ഷയുടെ പാതയിൽ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഉണ്ണീശോയുടെ കൂട്ടുകാർക്ക് സുഖമാണോ? ഓ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ എന്നെ നമ്മൾ പഠിച്ച ഓർക്കുന്നുണ്ടോ? ആ മിടുക്കര് വിശുദ്ധരെ പറ്റി അല്ലേ? എങ്ങനെ വിശുദ്ധരായി തീരാം, വിശുദ്ധരെ പറ്റിയും ഒക്കെ നമ്മൾ പഠിച്ചു. എന്നാൽ ഇന്ന് നമുക്ക് പഠിക്കാൻ തുടങ്ങിയാലോ. ഓക്കെ, ആർ യു റെഡി? ഓക്കെ, ഇന്ന് നമുക്ക് പഠിക്കാം. അതിനു മുൻപ് നമുക്കൊന്ന് പ്രാർത്ഥിച്ച് തുടങ്ങാവേ. എല്ലാവരും ഒന്ന് എഴുന്നേറ്റേ, കണ്ണടച്ച് കൈ കൂപ്പി സിസ്റ്ററിൻ്റെ കൂടെ പ്രാർത്ഥിക്കണേ. എൻ്റെ പൊന്നീശോയെ, അങ്ങയുടെ സ്വന്തം മക്കളായി തീർന്ന്, വിശുദ്ധിയിൽ വളർന്ന്, വിശുദ്ധരെ പോലെ അങ്ങയോടൊപ്പം സ്വർഗത്തിലായിരിക്കുവാൻ കുഞ്ഞുങ്ങളായ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. ഇനി സിസ്റ്റർ ഒരു കുഞ്ഞു ചോദ്യം ചോദിക്കട്ടെ. ആ, എല്ലാവരും നിൽക്കുവാണല്ലോ, ഇരുന്നോട്ടോ. അവരവരുടെ സ്ഥാനങ്ങളിൽ മിടുക്കരായിട്ട് ഇരുന്നോട്ടോ. ഇനി സിസ്റ്റർ ഒരു ചോദ്യം ചോദിക്കാൻ പോവാണേ. നിങ്ങളുടെ ഉള്ളിൽ ഈശോയുണ്ടോ? ഉണ്ട്. അടുത്തിരിക്കുന്ന ജോക്കുട്ടൻ്റെ ഉള്ളിൽ ഈശോയുണ്ടോ അലീനമോളെ? ഉണ്ട്. ഏബലുകുട്ടൻ്റെ ഉള്ളിൽ ഈശോയുണ്ടോ അന്നമോളെ? ഉണ്ട്. അപ്പം അന്നമോളുടെ ഉള്ളിലോ? ഉണ്ട്. ഇവിടെ കാണുന്ന ഈ കസേരയുടെ ഉള്ളിൽ ഈശോയുണ്ടോ? ഉണ്ട്. ഈ ഡെസ്കിൻ്റെ ഉള്ളിൽ ഈശോയുണ്ടോ? ഉണ്ട്. സിസ്റ്ററിൻ്റെ ഉള്ളിൽ ഈശോയുണ്ടോ? ഉണ്ട്. എന്നാൽ ഇനി നമുക്ക് എല്ലായിടത്തും ഈശോ ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു. ഈശോ ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു പാട്ട് നമുക്ക് പഠിച്ചാലോ. പാട്ട് പഠിക്കാൻ ഇഷ്ടമാണ് എല്ലാവർക്കും. ഓക്കെ, ആർ യു റെഡി? ഓക്കെ, നമുക്ക് പാട്ട് പഠിക്കാം കേട്ടോ. ആദ്യം സിസ്റ്റർ ഒന്ന് പാടിത്തരാം, അതിനുശേഷം നമ്മൾ അതിൻ്റെ ആക്ഷൻ പഠിക്കും. പാടാവേ. എൻ്റെ ഉള്ളിലീശോ, നിൻ്റെ ഉള്ളിലീശോ, ഇടത്തുണ്ട് ഈശോ, വലത്തുണ്ട് ഈശോ, മുന്നിലുണ്ട്, പിന്നിലുണ്ട്, മോളിലുണ്ട്, താഴെയുണ്ട്, ആരിലും എവിടെയും യേശുവുണ്ട്, ആരിലും എവിടെയും യേശുവുണ്ട്. ഈശോ എവിടെയൊക്കെയുണ്ടെന്നാ പഠിച്ചേ? ആ, ഇടത്തുണ്ട്, വലത്തുണ്ട്, മോളിലുണ്ട്, താഴെയുണ്ട്, എല്ലായിടത്തും ഈശോയുണ്ട് അല്ലേ. എന്നാൽ ഇനി നമുക്കതിൻ്റെ ആക്ഷനും കൂടെ ഒന്ന് പഠിച്ചാലോ. എൻ്റെ ഉള്ളിലീശോ, നിൻ്റെ ഉള്ളിലീശോ, ഇടത്തുണ്ട് ഈശോ, വലത്തുണ്ട് ഈശോ, മോളിലുണ്ട്, താഴെയുണ്ട്, മുന്നിലുണ്ട്, പിന്നിലുണ്ട്, ആരിലും എവിടെയും യേശുവുണ്ട്, ആരിലും എവിടെയും യേശുവുണ്ട്. ഉറപ്പാണോ ഈശോയുണ്ടോ? ഉണ്ട് അല്ലേ. എല്ലാവരുടെയും ഉള്ളിൽ ഈശോയുണ്ട്. ഇപ്പം നിങ്ങളിവിടെ ഇരുന്ന് പഠിക്കുമ്പോൾ നിങ്ങളുടെ തൊട്ടടുത്തും ഈശോയുണ്ട്. നിങ്ങൾ അങ്ങോട്ട് നോക്കി ചിരിക്കുന്നതും ഇങ്ങോട്ട് നോക്കി ചിരിക്കുന്നതും സിസ്റ്ററിനോട് സംസാരിക്കുന്നതും ഒക്കെ ആര് കാണുന്നുണ്ട്? ഈശോ കാണുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചായിരുന്നു അല്ലേ? എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്, ഓർക്കുന്നുണ്ടോ? ആ മിടുക്കര് വിശുദ്ധരെ പറ്റി അല്ലേ? ഏതൊക്കെ വിശുദ്ധരെ പറ്റിയാ പഠിച്ചേ? മിടുക്കര് എവോപ്രാസിയമ്മയെ പറ്റി പഠിച്ചു. പിന്നെയോ? അൽഫോൻസാമയെ പറ്റി. അടുത്തതാരാ? ചാവറേച്ചൻ. ഈ മൂന്ന് പേരെ നിങ്ങൾക്ക് ഇഷ്ടമാണോ? ആണല്ലേ. എന്നാൽ ഇന്ന് സിസ്റ്റർ വേറൊരു കാര്യം പറയാൻ പോവാണേ. ഇവരെ പോലെ വിശുദ്ധരായി തീരണമെങ്കിൽ എന്ത് ചെയ്യണമെന്നാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. അതിനെന്താ ചെയ്യണ്ടേ? ആർക്കെങ്കിലും അറിയാവോ? ഇല്ല, പോട്ടെ, സിസ്റ്റർ പറഞ്ഞുതരാം. ഇവരെ പോലെ വിശുദ്ധരായി തീരണമെങ്കിൽ സ്നേഹത്തിൽ വളരണം. എങ്ങനെയാ സ്നേഹത്തിൽ വളരുന്നേ? അതിനാ സിസ്റ്റർ നേരത്തെ പാട്ട് പഠിപ്പിച്ചേ. നമ്മുടെ ഉള്ളിൽ ആരുണ്ടാവണം? ഈശോ ഉണ്ടാവണം. അപ്പം നമുക്ക് എല്ലാവരോടും സ്നേഹത്തിൽ വളരാനായിട്ട്, എല്ലാവരെയും സ്നേഹിക്കാനായിട്ട് പറ്റും. നമ്മുടെ ഉള്ളിൽ ഈശോ ഉണ്ടെങ്കിൽ എല്ലാവരെയും സ്നേഹിക്കാൻ, സ്നേഹത്തിൽ വളരാനായിട്ടും നമുക്ക് പറ്റും. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ സിസ്റ്റർ ഒരു വചനം പഠിപ്പിച്ചായിരുന്നു. വചനം ഓർക്കുന്നുണ്ടോ ആരെങ്കിലും? മിടുക്കര് ഈശോ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു. ഒന്നുകൂടെ ഒന്ന് ഉറക്കെ പറയാവോ? ഈശോ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു.
അപ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ പ്രീതിയിൽ വളർന്നു വരണമെങ്കിൽ, ദൈവത്തിൻ്റെ പ്രീതിയിൽ വളർന്നു വരണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം? വിശുദ്ധിയിൽ ജീവിക്കണം അല്ലേ? വിശുദ്ധരെ മാതൃകയാക്കണം. പിന്നെയോ, കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞ പോലെ മാതാപിതാക്കളെ അനുസരിക്കണം. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം ചെയ്യാനുണ്ട്. എന്നെന്നറിയാവോ? മറ്റുള്ളവരെ സഹായിക്കണം. അതാരോ ഇപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ. ആരാ പറഞ്ഞേ? ഒന്നുകൂടെ ഒന്ന് ഉറക്കെ പറഞ്ഞേ. മിടുക്കൻ അകാശിക്കുട്ടനാണോ പറഞ്ഞേ? മിടുക്കൻ മറ്റുള്ളവരെ സഹായിക്കണം അല്ലേ? നമ്മളെക്കൊണ്ട് പറ്റുന്ന പോലെ നമ്മൾ മറ്റുള്ളവരെ സഹായിക്കണം. ഇപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് സിസ്റ്റർ പറഞ്ഞേ? ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വരണമെങ്കിൽ എന്തൊക്കെ ചെയ്യണമെന്നാ പറഞ്ഞേ? മിടുക്കര് മാതാപിതാക്കളെ ബഹുമാനിക്കണം, മറ്റുള്ളവരെ അനുസരിക്കണം, മുതിർന്നവരെ ബഹുമാനിക്കണം, മറ്റുള്ളവരെ സഹായിക്കണം. ഇനി നമ്മൾ വേറെന്താ ചെയ്യണ്ടേ? ആ മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം അല്ലേ? അനുസരിക്കണം. അനുസരിക്കുന്നത് എങ്ങനെയാണ്? ഒരു കുഞ്ഞു കഥ നമുക്ക് കേട്ടാലോ. അനുസരണക്കേടിൻ്റെ ശിക്ഷ എന്താണെന്നും അനുസരിച്ചാൽ എന്ത് സംഭവിക്കുമെന്നും അനുസരിക്കാതിരുന്നാൽ എന്ത് പറ്റുമെന്നൊക്കെ ഈ കഥയിലൂടെ നമുക്ക് കേൾക്കാം കേട്ടോ, കാണാം. പണ്ട് പണ്ട് ഒരിടത്തൊരു ഈച്ചയും പൂച്ചയും ഉണ്ടായിരുന്നു. രണ്ടുപേരും വലിയ കൂട്ടുകാർ. ഉണ്ണുന്നതും ഉറങ്ങുന്നതും എല്ലാം അവർ ഒന്നിച്ചായിരുന്നു. ഗ്രാമത്തിന്റെ അടുത്തുള്ള ഒരു കൊച്ചു വീട്ടിലായിരുന്നു അവർ താമസിച്ചിരുന്നത്. ഒരു ദിവസം ഓ എന്തൊരു ചൂടാ അല്ലേ? ശരിയാ, പുറത്തിറങ്ങിയാൽ പൊള്ളി പോകും. എനിക്കാണ് വിശന്നിട്ട് വയ്യ. അതെ അതെ, എനിക്കും. നമ്മൾ ഇങ്ങനെ എന്നും വല്ലവരുടെ ആഹാരം തേടി നടക്കണോ? നമുക്ക് ഇവിടെ ആഹാരം ഉണ്ടാക്കിക്കൂടെ? ആഹാരം ഉണ്ടാക്കാനുള്ള വിറകും പാത്രവുമെല്ലാം എവിടെ നിന്ന് കിട്ടും? അതൊക്കെ ഞാനേറ്റു, ഇപ്പൊ എത്തിക്കാം. ഈച്ചയുടെയും പൂച്ചയുടെയും കഥ ഇഷ്ടമായോ? പാവം അല്ലേ, ആ പൂച്ച പറഞ്ഞതുപോലെ ഈച്ച കേട്ടിരുന്നെങ്കിൽ ഈച്ച മരിച്ചു പോവായിരുന്നോ? ഇല്ല അല്ലേ, പാവം ഈച്ച. പൂച്ച പറഞ്ഞത് അനുസരിച്ചില്ല. അപ്പോൾ മറ്റുള്ളവർ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെയൊക്കെ സംഭവിക്കും. നമ്മളും തെറ്റിലേക്കൊക്കെ വീണു പോവും. നമ്മുടെ ജീവിതത്തിലും എന്ത് സംഭവിക്കും? ആപത്ത് സംഭവിക്കും. അപ്പോൾ സ്നേഹത്തിൽ വളരണമെങ്കിൽ എന്ത് ചെയ്യണം? മറ്റുള്ളവർ പറയുന്നത് അനുസരിക്കണം, മറ്റുള്ളവരെ സഹായിക്കണം, മുതിർന്നവരെ ബഹുമാനിക്കണം, മാതാപിതാക്കളെ അനുസരിക്കണം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. പിന്നെ എന്താ ചെയ്യേണ്ടത്?
നേരത്തെ ആ വചനം ഞാൻ പഠിപ്പിച്ചു തന്നായിരുന്നല്ലോ, ഓർക്കുന്നുണ്ടോ? മിടുക്കി ജോമോള് പറഞ്ഞു കേട്ടോ, എന്ത് നന്നായിട്ടാ വചനം പറഞ്ഞ്. ഈശോ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു. ഇനി ഇന്ന് സിസ്റ്റർ പുതിയൊരു വചനം പഠിപ്പിക്കാൻ പോവാം. വചനം പഠിക്കാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ? ആണ്. എന്ന് പഠിപ്പിക്കാൻ പോവാണേ. നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ. കഴിഞ്ഞ ക്ലാസ്സിൽ സ്വർഗസ്ഥനായ പിതാവിനെ പറ്റി സിസ്റ്റർ നിങ്ങളെ പഠിപ്പിച്ചായിരുന്നു, ഓർക്കുന്നുണ്ടോ? എങ്ങനെയാ പിതാവിനെ വിളിക്കാൻ സിസ്റ്റർ പഠിപ്പിച്ച നിങ്ങളെ? മിടുക്കര് സ്വർഗീയ അപ്പച്ചാന്ന് അല്ലേ? അപ്പോൾ ആ സ്വർഗീയ അപ്പച്ചൻ കരുണയുള്ളവനായിരിക്കുന്ന പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ എന്ന് വചനം പറയുന്നു. ഈ വചനം നിങ്ങൾ മറന്നുപോവോ? ഇല്ല. നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ. അപ്പോൾ മറ്റുള്ളവരോട് എങ്ങനെ കരുണ കാണിക്കേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. എങ്ങനെയാണ് നമ്മൾ മറ്റുള്ളവരെ സഹായിക്കേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം. ഒരു കുഞ്ഞു വീഡിയോ നമുക്കൊന്ന് കണ്ടാലോ. ഞാൻ തരില്ല കുഞ്ഞു കുരുവിക്ക് വർഷകാലത്ത് കൂട് കൂട്ടാൻ ഇടം തരില്ല ഞാൻ. ഞാൻ തരില്ല ഞാൻ തരില്ല കുഞ്ഞു കുരുവിക്ക് വർഷകാലത്ത് കൂട് കൂട്ടാൻ ഇടം തരില്ല ഞാൻ. ഞാൻ തരില്ല കുഞ്ഞു കുരുവിക്ക് വർഷകാലത്ത് കൂട് കൂട്ടാൻ ഇടം തരില്ല ഞാൻ. കുഞ്ഞുക്കുരുവിയുടെ വീഡിയോ നല്ല പാട്ടല്ലേ? കീയോം കീയോം കുരുവി ഞാനൊരു കീയോം കീയോം കോ. ഈ പാട്ട് നിങ്ങൾ പഠിച്ചോ? നല്ല രസമുണ്ടല്ലേ കേൾക്കാൻ. ആ പാട്ടിൽ നിങ്ങൾ എന്നാ കണ്ടേ? തേക്കുമരവും പ്ലാവുമരവും വാഴയും ഒന്നും കുഞ്ഞുക്കുരുവിയെ സഹായിച്ചില്ല. പാവം കുഞ്ഞുക്കുരുവി, ഒത്തിരി സങ്കടപ്പെട്ടു അല്ലേ? അവസാനം ആരാ കുഞ്ഞുക്കുരുവിയെ സഹായിച്ചേ? ആ നമ്മുടെ വാഗമരം. അപ്പോൾ വാഗമരത്തിന് എന്താ പറ്റിയേ? വാഗമരത്തെ ദൈവം അനുഗ്രഹിച്ചു അല്ലേ? അപ്പോൾ മറ്റുള്ളവരെ നമ്മൾ സഹായിച്ചാൽ നമ്മളെ ആര് സഹായിക്കും? മിടുക്കര് ദൈവം നമ്മളെ സഹായിക്കും അല്ലേ? ദൈവം എങ്ങനെയാണ് നമ്മളെ സഹായിക്കുന്നത്? നമ്മളെ അനുഗ്രഹിക്കും. നമ്മുടെ ജീവിതത്തിലേക്ക് ഒത്തിരി അനുഗ്രഹങ്ങളൊക്കെ തരും. കുറേ അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലേ. നല്ല പപ്പയും മമ്മിയും ദൈവം നമുക്ക് തന്നില്ലേ? നല്ല കുഞ്ഞനിയനെയും അനിയത്തിയും ദൈവം നമുക്ക് തന്നില്ലേ? നല്ല ടീച്ചർമാരെ തന്നില്ലേ? ആ
നല്ല ഉടുപ്പ് തന്നു, നല്ല ഭക്ഷണം തന്നു, ഇതൊക്കെ ദൈവം നമുക്ക് തന്നതാ. അപ്പൊ ആ ദൈവത്തിന് നമുക്ക് നന്ദി പറയണ്ടേ? പറയണം. നമുക്കൊന്ന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചാലോ? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്ന വചനവും മറക്കാൻ പാടില്ല, ഈ ക്ലാസ്സിൽ പറഞ്ഞു തന്ന വചനവും മറക്കാൻ പാടില്ല. എല്ലാ വചനവും ഓർത്തിരിക്കണം, ഇടയ്ക്കിടയ്ക്ക് ഈ വചനമൊക്കെ പറയണം കേട്ടോ. അപ്പൊ ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ച് നമുക്ക് നമ്മുടെ ക്ലാസ് അവസാനിപ്പിക്കാം. ചാടി എഴുന്നേറ്റ് എല്ലാവരും മിടുക്കര് കണ്ണടച്ച് കൈകൂപ്പി സിസ്റ്ററിൻ്റെ കൂടെ പ്രാർത്ഥിക്കണേ. എൻ്റെ പൊന്നീശോയെ, അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ മറ്റുള്ളവരെ സഹായിക്കുവാൻ, മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാൻ കുഞ്ഞുങ്ങളായി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധയമ്മേ, സകല വിശുദ്ധരെ, ഞങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്ന കാവൽ മാലാഖമാരെ, ഞങ്ങളുടെ പേരിന് കാരണഭൂതരായ പ്രിയപ്പെട്ട വിശുദ്ധരെ, ഈശോയുടെ നല്ല കുഞ്ഞുമക്കളായി വളരാൻ കുഞ്ഞുങ്ങളായ ഞങ്ങളെ ഓരോരുത്തരെയും ഓരോ നിമിഷവും അനുഗ്രഹിക്കണമേ. ആമീൻ.